സാറേ, ഓ സാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം പ്ലസ് ടു എക്സാം കഴിഞ്ഞാൽ കുട്ടികൾ നേരെ എൻട്രൻസിലേക്ക് പോവാം. ഇപ്പൊ എൻട്രൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ആദ്യം വരുന്നത് ഒന്നെങ്കിൽ നീറ്റ് ആയിരിക്കും, അതെ അതെ, അല്ലെങ്കിൽ ജെ ആയിരിക്കും, എഞ്ചിനീയറിംഗ്. ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ, അതെ അതെ ശരിയാണ്. നമുക്കറിയാം നമ്മൾ ഇപ്പൊ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ട് വരുന്ന ഒരു എൻട്രൻസ് ആണ് സി യു ടി. അതെ, പക്ഷെ നമ്മൾ തന്നെ 4-5 വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ, നമ്മുടെ ചാനലിൽ തന്നെ ഏകദേശം വരും അല്ലേ. അതെ, ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കുട്ടികൾക്ക് പലർക്കും അറിയില്ല എന്താണ് സി യു ടി, എന്തിനാണ് സി യു ടി, അതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത്. സാറ് എന്നെ ഒന്ന് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന്, എന്താണ് സി യു ടി, പ്രസക്തി എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. സി യു ടിയുടെ പ്രസക്തി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ 45 യൂണിവേഴ്സിറ്റികളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഡീംഡ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും അടങ്ങുന്ന 45 യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഡിഗ്രി കോഴ്സുകളും അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളടക്കം ഇവർക്ക് കാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും എനിക്ക് തോന്നുന്നത്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നപ്പോൾ നമ്മള് സാധാരണ ഇവിടുത്തെ നമ്മുടെ ഒരു കൺവെൻഷനൽ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ടു പഠിച്ചിറങ്ങുന്നു, എൻട്രൻസും ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ഞാൻ ഒരു ആർട്സ് കോളേജിൽ ചേരുന്നു എനിക്ക് സയൻസ് ഡിഗ്രി എടുക്കാം അല്ലെങ്കിൽ ആർട്സ് ഡിഗ്രി എടുക്കാം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ പോകുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ സാധാരണ കാണുന്നത്. അപ്പൊ അതിൽ ഇപ്പം ഒരു ഡിഗ്രി കോഴ്സോ ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സോ ഒക്കെ എടുക്കുമ്പോൾ അതിനുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷർ എത്രയാണെന്നോ, അതിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് എത്രത്തോളം ജോലി സാധ്യതകൾ കണ്ടുപിടിക്കും. അത് സെയിം കോഴ്സ് സെയിം സബ്ജക്ട് പഠിക്കുന്നവർക്ക് തന്നെ, അതെ, അത് സാധാരണ കോഴ്സ് പഠിക്കുന്ന ഒരു ജെ എൻ യു പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചു അടുക്കുന്ന ആള് സെയിം കോഴ്സ് ആയിരിക്കും, പക്ഷെ ആ ഡിഫറൻസ് എക്സ്പോഷറും ആ ജോലി സാധ്യത, അതെ, അത് വളരെ ഡിഫറൻറ് ആണ്. നമ്മളിപ്പോ എനിക്ക് സി യു ടി കുറിച്ച് പറയുമ്പോൾ എക്സ്പോഷറിനെ കുറിച്ച് എല്ലാവരും പറയുന്നത്, പക്ഷെ ജോലി സാധ്യതകളെ കുറിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ചൊന്നും ആരും അധികം അങ്ങനെ, അതെ അതെ അതെ, പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഇത്തരം മികച്ച യൂണിവേഴ്സിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു എൻട്രൻസ് സ്ക്രീനിങ് അല്ലാതെ വേറൊരു വഴി ഉറപ്പായിട്ട് ഉറപ്പ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു വലിയൊരു എൻട്രൻസ് എക്സാമിനേഷനാണ് സിയുടെ. ഒന്നിപ്പം ഇപ്പം എഴുതുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി വരികയാണ്. കേരളത്തിലാണെങ്കിലും കഴിഞ്ഞ വർഷത്തെക്കാളിലൊരു റൈസ് അതിലേക്ക് വരും. ഈ വർഷം പ്രതീക്ഷിക്കാൻ പുതിയ എൻട്രൻസ് ആയതുകൊണ്ടായിരിക്കും കുട്ടികളിലേക്ക് ഇറങ്ങി വരാൻ ഇറങ്ങി എടുക്കുന്നത്. അതെ, മെയിൻലി ഇവര് കൺഫ്യൂസ്ഡ് ഈ ഒരു തിങ്ങിൽ തന്നെയായിരിക്കും, എനിക്കൊരു ബിടെക് പഠിച്ചിറങ്ങിയാലോ അല്ലെങ്കിൽ MBBS എടുക്കുന്നത് പോലെയുള്ള ഒരു സാധ്യത ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ ചോദിക്കുന്നവരോട് സാറിന് എന്തായിരിക്കും അങ്ങനെ ഒരു ചോദ്യമാണ്. ഡിഗ്രി കോഴ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതിനോട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എല്ലാ മേഖലയും ഈ പ്രൊഫഷണൽ കോഴ്സ് കൊണ്ടല്ല നിറഞ്ഞിരിക്കുന്നത്, പല നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സ് ഏരിയകളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. അപ്പൊ അത്തരം മേഖലകളിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ എക്കണോമിക്സ് എടുക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ഓപ്ഷനാണ്. അതെ, അവിടെ പഠിക്കുന്ന പലരും പിന്നീടാകുന്നത് IAS പോലെയുള്ള, അല്ലെ, ഇന്ത്യയിലെ എക്കണോമിക്സ് അതൊരു ഒരു ബിടെക് പഠിച്ച ആളോ അല്ല, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച ആളോ അല്ലായിരിക്കും മിക്കവാറും കൂടുതലാണ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി നല്ല വഴി ഇങ്ങനെ തെളിഞ്ഞു കിട്ടും, അതെ, അവരുടെ ലൈഫ് സെറ്റിൽ ആവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നതാണ് CUT വഴി നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനിക്ക് തോന്നുന്നിപ്പം അതേപോലെ ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എടുത്താലും അവിടെ 5-year ഇന്റഗ്രേറ്റഡ് MS കോഴ്സ് ഉണ്ട്. അതെ, ഇപ്പം BSc എന്ന് MSc പോകുന്ന അല്ലാണ്ട് ഒരു 5 ആ ഒരു ഇപ്പം മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ്. അപ്പം ഇവര് വിചാരിക്കുന്നതിലും നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുടെ എണ്ണത്തേക്കാൾ വളരെ വെറൈറ്റി, അല്ലെ, വൈഡ് വെറൈറ്റി എക്സ്പോഷറാണ് അവർക്ക് കിട്ടുന്നത്. നമ്മളിപ്പോ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പിന്നെ ഡൗട്ട് വരിക എത്ര പേപ്പേഴ്സ്, എത്ര സബ്ജക്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ്, എത്ര പേപ്പേഴ്സ് ഒക്കെ അതിന്, അതും ഒരാ ഇതാന്ന് തോന്നുന്നു. കാരണം CUT എക്സാം എന്ന് കേൾക്കുമ്പോൾ ഇവര് വരുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്, അല്ലെങ്കിൽ ഇന്ന ജനറൽ ടെസ്റ്റ്, ഡൊമൈൻ, ഇതൊക്കെ കേൾക്കുമ്പോഴേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുത്ത ക്വസ്റ്റ്യൻ. അതെ അതെ, ഉറപ്പായിട്ടും അത് നമ്മൾ ധാരാളം 3 papers അല്ലെ, ഒരു GK ജനറൽ നോളജ്, ജനറൽ പേപ്പർ നോളജ് ഉൾപ്പെടെ വരുന്ന ജനറൽ പേപ്പർ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സും എല്ലാം അതിനകത്ത് വരുന്നത്, ലാംഗ്വേജ്, പിന്നെ ലാംഗ്വേജ്, ദെൻ ഓഫ്കോഴ്സ് ഡൊമൈൻസ്. നമ്മൾ ഏത് സബ്ജക്റ്റാണോ നമ്മള് ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സബ്ജക്ട്, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എനിക്ക് തോന്നുന്നത് അവർക്ക് എക്സ്ട്രാ ചിലപ്പോൾ ജനറൽ ടെസ്റ്റിന് ഒരു ഇത് വേണ്ടി വന്നേക്കാം, പക്ഷെ എന്നാൽ പോലും പ്ലസ് ടു പോർഷൻ അല്ല. അതെ അതെ, പ്ലസ് ടു പോർഷൻ ആയതുകൊണ്ട് അവർക്ക് ബെറ്റർ ഓപ്ഷൻ ആണ് ഐ തിങ്ക്. മറ്റ് എക്സാം എൻട്രൻസ് ഒക്കെ വെച്ച് നോക്കും ബെറ്റർ. അതിപ്പം കീമൊക്കെ ആണെങ്കിൽ പോലും ഇപ്പം സ്കീമിന് നോക്കുന്നവരുണ്ടായിരിക്കും, അവർക്കാണെങ്കിൽ +1 എഴുതണം, +2 എഴുതണം. അതെ, JEE പഠിക്കുന്നവർക്കാണെങ്കിൽ +1, +2 ഉണ്ട്, നീറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെ ഇതിപ്പോ ഇവര് നിലവിൽ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബോർഡ് എക്സാം കഴിയുന്ന ഐ തിങ്ക് ഇപ്രാവശ്യത്തെ വലിയ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തൊട്ട് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് CUT വന്നിരിക്കുന്നത് ICAR എൻട്രൻസ് കൂടി ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്തു എന്നുള്ളതാണ്. സാധാരണഗതിയില് അഗ്രികൾച്ചറിന് നമ്മള് ICAR AI AAA എക്സാം ആണ് എഴുതുന്നത്. അതെ അതെ, അപ്പൊ അത് മാറി ഇപ്പൊ അതും കൂടി CUT വന്നപ്പോ ബിസിനസ് കെമിസ്ട്രി ബയോളജി ആർക്കെങ്കിലും ഇപ്പൊ ആർക്കെങ്കിലും ജനറൽ വേണ്ട, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് താല്പര്യം ഇല്ലാന്നുള്ളവർക്ക് ജസ്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നീറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു എക്സ്ട്രാ ഓപ്ഷൻ കൂടിയാണ്. അതെ, അതും അത് വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നു. നീറ്റിന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ നീറ്റിന്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതാണ് ICAR എങ്ങനെയാണ്, ICAR എക്സാമിന്
കോച്ചിങ് എങ്ങനെയാണ് പറയുന്നത്. അപ്പം കഴിഞ്ഞ കൊല്ലം തൊട്ടാണല്ലോ ഐക്കർ ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേര് എനിക്കൊന്ന് ഐക്കറിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ഇതിലോട്ട് മനസ്സിലാക്കി ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ എല്ലാ വർഷവും നമ്മൾ നോക്കിയാൽ അറിയാം അഗ്രികൾച്ചറിന്റെ അല്ലെങ്കിൽ അതിന്റെ അല്ലീട് കോഴ്സുകൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ട്. ഒരു കോമ്പറ്റീഷൻ അവർ വരുന്നുണ്ട്, കുട്ടികൾ അറിഞ്ഞു വരുന്നുണ്ട് ഈ കോഴ്സിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ. അപ്പൊ ഐ തിങ്ക് അതൊരു പ്ലസ് പോയിന്റ് ആണ് സി വി ടി ഇങ്ങനെ വളർന്നു വരാൻ വേണ്ടിയിട്ട്. എനിക്ക് സാറേ ബി എസ് സി അഗ്രികൾച്ചറിന്റെ ഓണേഴ്സും പിന്നെ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടെന്ന്, ബിടെക് കോഴ്സുകൾ അതിനകത്ത് വരുന്നുണ്ട്. അതായത് ഡയറി ടെക്നോളജി, അത് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അങ്ങനെ കുറച്ച് കോഴ്സുകൾ, ഈവൻ ബയോടെക്നോളജി പോലും ബിടെക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമുക്കറിയാം സെറികൾച്ചറും ഹോർട്ടിക്കൾച്ചറും ഫോറസ്ട്രിയും എല്ലാം ഇതിനകത്ത് വരുന്നത്. അവിടെയും ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ പിന്നെ സാറെ എനിക്ക് ചോദിക്കണം, അതായത് ഇപ്പം വീട്ടിൽ ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റീസിന്റെ ഇത് പറഞ്ഞല്ലോ, അതായത് ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിലാകുമ്പോൾ ഇന്ന ഇന്ന യൂണിവേഴ്സിറ്റി പഠിക്കുന്നു എന്നല്ലാണ്ട് ഇപ്പം മൊത്തം ഹോൾ വൈഡ് ഇന്ത്യ എടുക്കുമ്പോൾ സാറിന് ഇപ്പം യൂണിവേഴ്സിറ്റീസിന് എക്സ്പോഷർ ആണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം ഈ എന്താണ് ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രാധാന്യം എന്താണെന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? അതായത് ഓഫ്കോഴ്സ് നമ്മളിപ്പോ ഒരു യൂണിവേഴ്സിറ്റി നമ്മളെപ്പോഴും ഒരു ഹയർ ഇതിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ നടക്കുന്ന റിസർച്ചുകളും അവിടെ നിന്ന് വരുന്ന ഔട്ട്പുട്ടുകളുമാണ് ഒരു യൂണിവേഴ്സിറ്റി എപ്പോഴും ടോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ മേഖലയിലും ടോപ്പിൽ നിൽക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റികളുണ്ട്. അത് ഇപ്പൊ ജെ എൻ യു ആണെങ്കിലും ചില സബ്ജക്റ്റുകളുടെ അവർ ഭയങ്കര ടോപ്പാണ്. അപ്പൊ ആ സബ്ജക്ട് പഠിക്കാൻ ഏറ്റവും മികച്ചത്, ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ മികച്ചത് ഐ ഐ ടി അല്ലാതെ വേറെ ഓപ്ഷൻ അവിടെ കണ്ടിട്ടില്ല. ടോപ്പ് എന്ന് പറയുന്നത് അതേപോലെ ഓരോ സബ്ജക്റ്റിനും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. ശരി, അത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് കടന്ന് ചെല്ലാൻ പറ്റില്ല എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. അതാണ് നമ്മൾ മോൾഡ് ചെയ്തിരുന്നത്, ആ സബ്ജക്റ്റിന്റെ നോളജ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നത് കോളേജുകളിൽ നമുക്ക് കിട്ടുന്ന കോച്ചിങ് ആണ് നമുക്ക് കിട്ടുന്ന ക്ലാസ്. ഈ 45 യൂണിവേഴ്സിറ്റികളിൽ അത്രയും വെറൈറ്റി ഓഫ് കോഴ്സസ് ആണല്ലോ. അതെ, അതുതന്നെ ഇപ്പൊ ഇവരൊരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതുമ്പോൾ അവർക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടും. പിന്നെ ഒരു ഡൗട്ട് കുട്ടികൾക്ക് വരുന്ന സ്വാഭാവികമായിട്ട് എവിടെ പഠിക്കും അല്ലെ, ഇതിന്റെ കോഴ്സ് ഇതിന്റെ കോച്ചിങ് എവിടെ കിട്ടും അല്ലെ, സി യു ടി എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാമെന്നുള്ളതായിരിക്കും. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നല്ലൊരു മാറ്റമാണെന്ന് തോന്നുന്നു സാർ. നമ്മുടെ ചാനലിലാണെ പോലും നമ്മളിപ്പോ ക്യൂട്ടിന്റെ വീഡിയോസ് ചെയ്യുന്നതിന് താഴെ തന്നെ എൻക്വയറീസ് വരുന്നത്, അതായത് ഇപ്പം ഇതിന്റെ കോച്ചിങ് എങ്ങനെയാണ്, മക്കളുടെ ആ ഒരു ഡൗട്ട് വെച്ചിട്ടാണല്ലോ അല്ലെങ്കിൽ ആ ഒരു അവരെ ഒന്ന് കൈപിടിച്ച് കയറ്റുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ട് സ്ഥലത്തിന് ഏറ്റവും വലിയ ലക്ഷ്യം അത്. അപ്പം ആ ഒരു ക്യൂരിയോസിറ്റിയെ നമ്മളൊന്ന് ഇതാക്കുക എന്നുള്ളത് അതല്ല. അപ്പം ഇതിന്റെ എക്സാം പാറ്റേൺ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സയൻസ് വരുമ്പോൾ എനിക്കൊന്ന് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കോമൺ സബ്ജക്ട്സ് ആയിട്ട് വരാറുണ്ട്, പിന്നെ ബയോളജി അല്ലെങ്കിൽ മാത്സ് ചൂസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് കേൾക്കേണ്ട ചിലപ്പം ഡിഫിക്കൽറ്റി ലെവലായിരിക്കും. സാറിന് എന്താ തോന്നുന്നത്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഡിഫിക്കൽറ്റി തന്നെയാണ് ഇതെല്ലാം നടത്തുന്നത്? അതെ. അപ്പോ എൻ ടി എയുടെ ഒരു ലെവലുണ്ട്, അവരതിൽ നിന്ന് സാധാരണ താഴോട്ട് പോകാറില്ല. അപ്പൊ നമുക്ക് ഡിഫിക്കൽറ്റി ലെവൽ പറയുമ്പോൾ സാധാരണഗതിയിൽ നീറ്റിന്റെ ജെയ് അത്ര പോകത്തില്ല, എന്തായാലും ജെയ് മാത്സ് പോലെയോ അങ്ങനെയൊന്നും നമ്മൾ കഷ്ടപ്പെടില്ല, ജെയ് ഫിസിക്സ് പോലെ ഒന്നും വരത്തില്ല. പക്ഷെ എന്നാലും നീറ്റിന്റെ ലെവൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. നീറ്റിന്റെ ആ ലെവൽ പാറ്റേൺ ആ പ്രിപ്പറേഷനായിരിക്കും എപ്പോഴും നല്ലത് നമുക്ക് ഏറ്റവും. ഞാനിപ്പോ ഫിസിക്സിന്റെ രണ്ടു വർഷത്തെ പേപ്പർ നോക്കിയപ്പോഴും എൻസിആർടി ആണ്, അതായത് എനിക്കൊന്ന് സി ബി എസ് ഇ ബോർഡ്സിന്റെ ലെവലിലോ അല്ലെങ്കിൽ ലെവലിലോ വരുന്ന എൻസിആർടി വരുന്ന ചോദ്യങ്ങള്, അതിന്റെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി അങ്ങനെയുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ഒന്ന് നോക്കേണ്ട പക്കാ ടെക്സ്റ്റ് ആണ്. നീറ്റിൽ നമ്മൾ അങ്ങനെ തന്നെയാണ്, ടെക്സ്റ്റ് വീട്ടിൽ ഒന്നും വരാറില്ല. സെയിം പാറ്റേൺ, സെയിം പാറ്റേൺ. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഡൊമൈൻ സബ്ജക്ട്സിൽ ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് പഠിച്ചു പോയാൽ അതിന്റെ കൂടെ എനിക്കൊന്ന് ഇംഗ്ലീഷോ ജനറൽ ടെസ്റ്റോ. യെസ്, അത് തോന്നുന്നു ഇവർക്ക് ബോർഡ് എക്സാം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം തന്നെ മതിയാകും ഇവർക്ക് അത് പ്രിപ്പയർ ചെയ്യുക. കാരണം മറ്റതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, സബ്ജക്ട് ഒക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ടൈം ഗ്യാപ്പ് തന്നെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യും ഇതിന്റെ പ്രിപ്പറേഷൻ. ഐ തിങ്ക് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഫെബ്രുവരിയിൽ വരാൻ പോകുന്നു അല്ലേ, ഫെബ്രുവരി പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. എനിക്കൊന്ന് ഇവരിപ്പം എന്താണ് സി യു ടി എന്നുള്ളൊരു കടമ്പ കടന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു ലോകം കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെന്റ്, അവരിൽ നിന്നും അത് താഴോട്ടുള്ള ജനറേഷനിലേക്ക് മനസ്സിലാവും എന്താണ് ഈ മുകളിലുള്ളവർ എങ്ങനെ പോകുന്നു നോക്കിയിട്ടാണല്ലോ താഴെയുള്ളവർ. സത്യം സാറൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ ആള് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചർ ഓണേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി സംസാരിച്ചപ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതായത് ആ ക്യാമ്പസ് കണ്ടിട്ട് ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അതും ഒരു മാസത്തിലേക്ക് എത്തിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇത് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് കുട്ടികൾക്ക് ഇതിനായിട്ട് കേറാനുള്ള ക്രാഷ് കോഴ്സിനെ കുറിച്ച് കൂടി ഒന്ന് ബ്രീഫ് ചെയ്യാം. ഈ ഒരു വീഡിയോന്റെ ബ്രീഫിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതും കൂടെയാണ്, അതായത് ക്യൂട്ടിന്റെ ക്രാഷ്. നമ്മള് ഓഫ്കോഴ്സ് നമുക്ക് ഡൊമൈൻ സബ്ജക്ട്സിന്റെ ക്രാഷ് കോഴ്സിനെ നമ്മൾ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ലാംഗ്വേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ജനറൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് നമ്മുടെ ക്രാഷ് കോഴ്സിന് കുട്ടികൾക്ക് കൊടുക്കുന്നത്, അവർക്ക് ആവശ്യമായ എല്ലാം. പിന്നെ ഓഫ്കോഴ്സ് ഡൊമൈൻ സബ്ജക്ട്സ് നമ്മൾ എടുക്കുമ്പോൾ മാത്രം അതിൽ നമ്മൾ സ്പെസിഫിക് സബ്ജക്റ്റുകൾ പറയും, ആ സബ്ജക്ട്സിലായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ എന്തായാലും അവർക്ക് ഈ ബോർഡ് എക്സാമിന് ശേഷം ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ, സി യു ടി എൻട്രൻസ് ഒക്കെ നോക്കുന്നവർക്ക്
ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോം ആയിരിക്കും നമ്മൾ സൈല പ്രൊവൈഡ് ചെയ്യുന്ന ക്രാഷ് കോഴ്സ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഇവർക്ക് ഇപ്പൊ ബോർഡ് എക്സാം നടക്കുന്നുണ്ടെങ്കിൽ പോലും പാരലൽ ഇവർക്ക് കൊണ്ടുപോകാവുന്ന ഒരു ലെവലേ വരുന്നുള്ളൂ. അതെ അല്ലെ? കാരണം നമ്മളിപ്പോ എനിക്കൊന്ന് ഫെബ്രുവരി 5th നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ്, എക്സൈറ്റഡ് ആണ്, ഞാൻ ത്രില്ല് അടിച്ചിരിക്കുകയാണ്. എങ്ങനെയാണെങ്കിൽ ഒരോടും കൂടെ പറഞ്ഞ മക്കളോടും കൂടെ ഒന്ന് പറയാം. അപ്പൊ ഇനി വരുന്ന ഡേയ്സ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആണ്. ഇനി വരുന്ന നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന്റെ കൂടെ തന്നെ ക്യൂട്ടിന്റെ പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. അപ്പൊ അതിന് നമ്മളെല്ലാം സെറ്റാണ്, ഒരു പ്രോപ്പർ സ്കെഡ്യൂൾ തന്നെ എല്ലാം സെറ്റ് ആയിട്ട് അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മികച്ച ക്രാഷ് കോഴ്സ് ആണ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിട്ട്. നമ്മൾ പറഞ്ഞ പോലെ ഡൊമൈൻ പേപ്പേഴ്സും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റിന്റെ എല്ലാ രീതിയിലുള്ള ഇത് ഉണ്ടാകും. വിത്ത് ഓൾസോ ഒരു കാര്യങ്ങളുണ്ട്, താഴെ കാണുന്ന എൻക്വയറി നമ്പറിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം. ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളത്, അപ്പൊ എത്രയും വേഗം നിങ്ങൾ എൻക്വയർ ചെയ്ത് നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പാക്കുക. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളുള്ളതൊക്കെ വിളിച്ച് ചോദിക്കാം, അതിനുള്ള ക്ലാരിഫിക്കേഷൻസ് വരും. കൂടാതെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അതെ, ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് നിങ്ങളിലേക്കും പകർന്നു വരികയാണ്. നിങ്ങൾ ആ ഒരു രീതിയിൽ വരിക, പഠിക്കുക. അല്ലേ? സോ ലെറ്റ്സ് ക്രാക്ക് CUT 2024 with my file aside.